രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ രാജിക്കായി സമ്മർദ്ദം. സർക്കാർ വേട്ടക്കാരനൊപ്പമെന്നും രഞ്ജിത്ത് രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. രഞ്ജിത്തിനെ സ്ഥാനത്തു നിന്നും നീക്കി അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് സി പി ഐ നേതാവ് ആനി രാജ ആവശ്യപ്പെട്ടു. സംവിധായകനും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ രാജി ആവശ്യം ശക്തമാവുകയാണ്. ആരോപണങ്ങളിൽ അന്വേഷണം നടത്തണമെന്നും രഞ്ജിത്ത് സ്ഥാനമൊഴിയണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. നിരപരാധിത്വം തെളിയുന്നതുവരെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് മാറി നിൽക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഒരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം രഞ്ജിത്തിനുണ്ട്. അതുവരെ അദ്ദേഹം മാറി നിൽക്കുകയാണ് നല്ലത്. ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിച്ച് ഈ കോഗ്നൈസബിൾ ഒഫൻസ് പൂർണ്ണമായും പരിശോധിച്ച് എൻക്വയറി നടത്തി കുറ്റക്കാരുടെ പേരിൽ നടപടി എടുക്കാനായി ഗവൺമെന്റ് മുന്നോട്ട് വരണം. രഞ്ജിത്തിന്റെ സ്ഥാനത്ത് നിന്നും നീക്കി അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് സി പി ഐ നേതാവ് ആനി രാജ വ്യക്തമാക്കി. ധാർമ്മികതയുണ്ടെങ്കിൽ രഞ്ജിത്ത് രാജിവെച്ചൊഴിയണമെന്ന നിലപാടാണുള്ളതെന്ന് എ എ വൈ എസ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണ വിധേയമായ ആളുകൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് കർശനമായ നടപടി സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായമാണ് എ ഐ എഫിനുള്ളത്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ അധ്യക്ഷനായിരുന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇത്തരം ഒരു ആരോപണം ഉണ്ടാകുന്നത് തന്നെ അപമാനകരമാണ്. കാരണം അദ്ദേഹം തലസ്ഥാനത്ത് തുടരണോ വേണ്ടോ എന്നുള്ളത് അദ്ദേഹം ധാർമ്മികമായി തീരുമാനിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഒഴിവാകണം എന്നുള്ള അഭിപ്രായമാണ് എ ഐ എഫിനുള്ളത്. അപ്പൊ ഇത്തരത്തിലൊരു ആരോപണം തീർച്ചയായും ഒരു വനിത ഉന്നയിക്കുമ്പോൾ ഒരു അക്കാദമിയുടെ ചെയർമാൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് ഈ അവസരത്തിൽ എ ഐ എഫിന് പറയാനുള്ളത്. രഞ്ജിത്തിനെ പിന്തുണച്ച മന്ത്രി സജി ചെറിയാൻ നാടിന് അപമാനമാണെന്നും രഞ്ജിത്തിന്റെ രാജിക്കായി പ്രതിഷേധം ശക്തമാക്കുമെന്നും യൂത്ത് കോൺഗ്രസും വ്യക്തമാക്കി. തിരിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നതിനേക്കാൾ കേരളത്തിനൊരു സാംസ്കാരിക ബാധ്യതയായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ചലച്ചിത്ര മേഖലയിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളുടെ വൈകൃതങ്ങളെ പാച്ചപ്പ് ചെയ്ത് പുട്ടിയിട്ട് മേക്കപ്പ് ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പണിയാണ് ഇപ്പോൾ സജി ചെറിയാൻ എന്ന് പറയുന്ന സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ഒരു മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെക്കണം. അതിന്റെ പ്രക്ഷോഭങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നായിരുന്നു ബി ജെ പിയുടെ പ്രതികരണം. രഞ്ജിത്തിൽ ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല. അദ്ദേഹം രാജിവെക്കണം. രഞ്ജിത്തിനെ പരസ്യമായി ന്യായീകരിച്ചുകൊണ്ട് നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. രഞ്ജിത്ത് മാത്രമല്ല, സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.